ഹായ് ഹലോ. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വരികയാണ്. നല്ല മഴയുണ്ട്. മഴയൊക്കെ കൊണ്ടിട്ടാണ് ഓല് വന്നത് കേട്ടോ. നാളോ മറ്റന്നാളോ ആയിട്ട് ടൈൽസിൻ്റെ പണിക്കാർ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിൻ്റെ ഉള്ളിലുള്ള സകല സാധനങ്ങളും പെറുക്കി അടുക്കി ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഞ്ച് കവറോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ ആക്കി വെക്കാനുണ്ട്. അതങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖമില്ല. പിന്നെ കട്ടിലയച്ചിട്ട് വേറെ കയറ്റണം. അലമാരയിലുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കിയിട്ട് അലമാര ഒരു സൈഡിലേക്ക് നീക്കിയേക്കണം. എന്നാൽ പിന്നെ ഒരിക്കലും സുഖമാണല്ലോ. മാറ്റി ഭയങ്കര റിസ്ക് ആവില്ലേ. പിന്നെ കൊലയിലെ ടൈൽസിന് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് കൊലയിലത്തെ ടൈൽസ് മാറ്റണില്ല. പിന്നെ അതേപോലെ ഈ കോണിൻ്റെ ഈ ടൈൽസ് ഉണ്ടല്ലോ, ഇത് സംഭവം സൗണ്ടും കാര്യങ്ങളും ഉണ്ട്. ഇത് ഏകദേശം പോരാറാവുന്ന ഒരു പറഞ്ഞു കേട്ടോ. നോക്കിയപ്പോൾ ഒരു പറഞ്ഞത് ഇതും അതേപോലെ തന്നെ ആവാൻ സാധ്യതയുണ്ട്, സൗണ്ടൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിപ്പോൾ കേട് വരാത്തതുകൊണ്ട് ഇത് മാറ്റണില്ല, കൊലയത്തും മാറ്റണില്ല കേട്ടോ. ബാക്കി രണ്ട് റൂമും ഡൈനിങ് ഹാളുമാണ് ഇപ്പോൾ മാറ്റണത്. ഇത് സ്കിപ്പും അതും സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അടുക്കളയത്തും മാറ്റണം കേട്ടോ. അടുക്കളയിൽ അതിൻ്റെ ശേഷം ഇട്ടതാണ്. അപ്പോൾ അടുക്കളയത്തും കുഴപ്പമില്ല, ഉള്ളിലെ ബാത്റൂമത്തും കുഴപ്പമില്ല, അതൊക്കെ പിന്നീട് ഇട്ടതാണ്. അപ്പോൾ അത് രണ്ടും കുഴപ്പമില്ല. അപ്പോൾ അതും മാറ്റണില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് അടുക്കളയ്ക്ക് മാറ്റുക. ഈ കോണിൻ്റെ മേലേക്ക് കുറച്ച് വെക്കുക, കോണിക്കൂട്ടക്ക്. അങ്ങനെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ മാറ്റി വെക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടി ഓക്കെ. അപ്പോൾ ഇതാ ഇതേപോലെ കവറിലൊക്കെ ആക്കി വെച്ചേക്കാണ് കേട്ടോ. ഒന്ന് രണ്ട് മൂന്ന്, ഈ മൂന്ന് കവറിൽ ഫുള്ളാക്കിയിട്ടുണ്ട്. മീനുക്കുട്ടി അവിടെ തൊട്ടിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലുള്ള എല്ലാം ഇനി ഈ സാധനങ്ങൾ മാറ്റാനുണ്ട്. ബാക്കിയുള്ള എല്ലാം മാറ്റി നീത്തും ഒക്കെ മാറ്റിയിട്ടുണ്ട്, എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇത് പിന്നെ എൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അത് അടുക്കള ഭാഗത്തൊക്കെ കണ്ട് വെക്കാൻ കരുതിയിട്ടേ. എനിക്ക് രാവിലെ ഇവരേതായാലും ഇവിടെ ഉണ്ടാവില്ല. ഇവരെല്ലാവരും തെന്നല പോകും, അതായത് വൈഫിൻ്റെ അവിടേക്ക് പോകും. അപ്പം ഞാൻ രാവിലെ വന്ന് എനിക്ക് ഡ്രസ്സൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതങ്ങ് അടുക്കളയ്ക്ക് കൊണ്ടേക്കും, അത് മാറ്റി വെക്കണില്ല കേട്ടോ. ബാക്കിയുള്ള എല്ലാം ഇനി ഉമ്മാൻ്റെ റൂമിലുള്ള സാധനങ്ങൾ മാറ്റി വെക്കാനുണ്ട് കവറിലിട്ടിട്ട് കേട്ടോ. ഇതാണ് ഭയങ്കര റിസ്ക് സംഭവം. ഇടുത്ത പണി തന്നെ വീണ്ടും സാധനങ്ങളൊക്കെ മാറ്റണം, ഒരിടത്തേക്ക് മാറ്റി വെക്കണം, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള കാര്യം. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് റെഡിയാക്കാനാണ് കൂടുതൽ റിസ്ക് വരിക. എന്തായാലും വരാനുള്ളത് വഴിയിൽ തങ്ങത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത് പൊട്ടണമെന്നും ഇത് മാറ്റണം എന്നൊക്കെ വിധിക്കപ്പെട്ടതായിരിക്കും. നിനുട്ടിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല. പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ട് ഈ വീഡിയോസിലും ഇതിലതൊക്കെ കണ്ടിട്ടേ ഇവൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വേണം 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 എന്ന് പറഞ്ഞിട്ട് ഒന്ന് വാങ്ങിക്കൊടുന്നു. ഇവൾ തിന്നില്ല എന്നുള്ളത് അറിയണമല്ലോ. അങ്ങനെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൊടുന്നു, പക്ഷേ ഇവൾ തിന്നില്ല കേട്ടോ. അതിൻ്റെ ചോയ ഇവൾക്ക് പറ്റിയിട്ടില്ല, ആർക്കും പറ്റിയിട്ടില്ല. അപ്പം അതിൻ്റെ വിത്ത് ജസ്റ്റ് ഒന്ന് നിനുവിനെ ഇഷ്ടപ്പെട്ടു. ഇവളിങ്ങനെ തിന്നിന്ന്, ഇവൾക്കിങ്ങനെ കൊടുത്തപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിച്ചിരുന്നു, ബാക്കി ആർക്കും പറ്റിയിട്ടില്ല. അപ്പം അതിൻ്റെ വിത്ത് ഇതാ ഇങ്ങനെ വെറുതെ നിന്ന് ഇങ്ങനെ ഇട്ട് നോക്കിയിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ മുളച്ച് വന്നിങ്ങനെ ഇട്ടാ എണ്ടിയിലെ മുളച്ച് വന്ന് ഇങ്ങനെ നോക്കിയ വിത്ത് കിടക്കട്ടെ, നമുക്ക് ഉണ്ടാകും. കാണാൻ രസമാണല്ലോ, തിന്നില്ലെങ്കിലും എനിക്ക് ചിഞ്ഞണം. എനിക്ക് ചിഞ്ഞണം എന്ന് വെച്ചിട്ടാണ് ഒന്ന് കൊടുന്നത്. എന്നിട്ട് തിന്നില്ലല്ലോ, ഒരു ചോയും പോളില്ല, ഒന്നുമില്ലാത്തൊരു ഫ്രൂട്ട്. കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ചായ കുടിക്കട്ടെ. ചായ ഇതാണ്ട ഈ നുറുക്ക് അല്ല കട്ടൻ ചായ ഉണ്ട്. എന്നത് ഇത് ഇതൊക്കെ കുടിക്ക. ചായയും നുറുക്കും പാർലേജി ബിസ്ക്കറ്റും ഇതാണ് ഇന്നത്തെ ചായക്കുള്ള കടി കേട്ടോ. വെള്ളോ ചായവെള്ളം ചൂടാണ്, നോക്കട്ടോ കുടിച്ചു നോക്കട്ടോ ചൂടാണ്. അതുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അതിന് കുടിച്ചോട്ടോ. നല്ല അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ വലിയ രസമൊന്നുമില്ല. നുറുക്ക് വലിയ രസമൊന്നുമില്ല, എന്നാലും രസമില്ല. പാർലേജി ബിസ്ക്കറ്റ്, കട്ടൻ ചായ, പുറത്ത് നല്ല മഴ. ആഹാ പച്ച വെള്ളം പച്ച പച്ച കുപ്പി
ഇവിടത്തൊക്കെ മാറ്റിയാണ് കേട്ടോ മക്കളെ, മാറ്റിയാണ്. ബെഡിന്റെ ചുവട്ട് കുറെ സാധനങ്ങളുണ്ട്, കണ്ടില്ല? കുറെ പേപ്പറും ആവശ്യമുള്ള പേപ്പറും ഒക്കെ ഇതിനുള്ള രണ്ട് റൂമത്തെ ബെഡിന്റെ ഉള്ളിൽ നീക്കിയാൽ അതൊക്കെ എടുത്ത് കവറിലാക്കണം. ബെഡ് കട്ടിലയച്ചിട്ട് മാറ്റണം. അലമാറയത്ത് ഒരു റൂമത്ത് മാറ്റി കഴിഞ്ഞു, ഇനി ഒരു റൂമത്ത് മാറ്റണം. അങ്ങനെ 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 എവിടെ തുടങ്ങി? കട്ടിൽ വർക്ക് ചെയ്തായിരുന്നു. ആ ഒരു കട്ടിൽ അടുക്കള വാതിൽ ഞാൻ തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതുവരെ എങ്ങനെ ആയിട്ട് ഒരു പോകുന്നത് കട്ടില് വാതിൽ എങ്ങനെ നോക്കാൻ പറ്റും? അങ്ങനെ ഇരുന്നു സ്വപ്നം കാണുന്നുണ്ടോ? നല്ല വപ്പന കാണുള്ളൂ, അല്ലെങ്കിൽ കാണില്ല. കുറച്ച് വെള്ളം തരപ്പാ. എന്റെ ഡ്രസ് അതാ ഓറഞ്ച് ഡ്രസ്. അല്ല ഒന്നാക്കി വരപ്പോ ഹലോ. അപ്പൊ ഇതാ എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട റൂമിന്ന്, കട്ടില്, അലമാറ, എല്ലാ കർട്ടൻസ് എല്ലാം മാറ്റി, ഡൈനിങ് ഹാളിൽ നിന്നും മറ്റേ റൂമിൽ നിന്നും എല്ലാം അടുത്തു നിന്ന് മാറ്റി മാറ്റണതാണ് പൊന്നു, സഹിക്കാൻ പറ്റാത്ത ഒക്കെ. ഇപ്പം കൊലയും അതേപോലെ തായേരിയൊന്നും ഇടാത്തത്, കൊലയും അടുക്കളയൊന്നും ഇടാത്തത് കൊണ്ട് കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടാ. പിന്നെ കുറേ കോടിൻ്റെ ആ സൈഡൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ വെച്ച് നിന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവിടേക്ക് കുറച്ച് വെച്ച് കട്ടിൽ ഒക്കെ കണ്ട് വെച്ചുട്ടാ. അലമാറ ഇതൊക്കെ ദാ എല്ലാ സാധനങ്ങളും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി കൊലയിൽ വെച്ചിട്ടുള്ള ഇതൊക്കെ നമ്മൾ ഇന്നോസിൻ്റെ പരിപാടിയാണ്, ഓളെ കലാപരിപാടികളാണ് ഈ അലമാറമ്മ ഫുള്ള് കാണുന്നത് കേട്ടോ. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവരുടെ പ്രായം അതല്ലേ. ടേബിൾ ഇതാ കണ്ടു വെച്ചു, ഇത് പണിക്കാർ സാധനം കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അവിടെ ബാക്കി അവിടെ വെച്ചു, അതിൻ്റെ മുകളിൽ ഫുള്ള് കവറിലാക്കിയിട്ട് സാധനങ്ങളൊക്കെ, അതിൻ്റെ മേലെ കവറിലാക്കിയിട്ട് കുറേ സാധനങ്ങൾ കോണിൻ്റെ അവിടെ വെച്ചേക്കണം കേട്ടോ. കുറേ ഫുള്ള് ഇക്കി കുത്തി വെച്ചേക്കാണ്. ഹലോ ഗൈസ്, ഇപ്പം സമയം 11:30 കഴിഞ്ഞോട്ടോ. ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചുതരാം, ഇപ്പം കാണിച്ചു തരാം കേട്ടോ. കണ്ടിയിൽ ഒരാൾ നിൽക്കണ്, രാത്രി 11:30 ഇപ്പം സമയം. അവൾക്ക് ഇപ്പം ഇങ്ങനെ ചാടണം, ടൈനാണ് ഇപ്പം ഇങ്ങനെ മുന്തി തിരിച്ച് നിൽക്കണ്. എവിടെ ഹലോ, എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങല് പറയ? അടിച്ചോ കേട്ടോ, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാച്ചിട്ട് ആൾക്ക്. ഇല്ലേ, ഇതാണ് ഇപ്പം ഇവിടുത്തെ അവസ്ഥ. ആ ഹലോ, ഓ ഇങ്ങോട്ട് ചാടണം, ടൈം അടിച്ചെടുപ്പോ. ഇങ്ങോട്ട് ചാടാൻ പറ്റണില്ല, അവിടെ കിടന്നിട്ട് ആള് ചാടി തപ്പടത്തി. ആ